സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവശരണത്തിന്റെ യദുദൂൺ രാഗങ്ങൾ നാം ഇന്നലെ സങ്കീർത്തനം 62 മുഴങ്ങിക്കേട്ടു. രാജകീയ സംഗീതജ്ഞനായിരുന്നു യദുദൂനും അവന്റെ പുത്രന്മാരും ദാവീദിന്റെ കാലത്ത് വാഗ്ദത്ത പേടകത്തിന്റെ പരിചാരകരായിരുന്നു. ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങൾ പലതും യദുദൂൺ വാഗ്ദത്ത പേടകത്തിന്റെ അരികെ നിന്ന് പാടിക്കാണണം. യഹൂദന്മാരുടെ പ്രായശ്ചിത്ത തിരുനാളായ യോം കിപ്പൂറിൽ ബലിമൃഗത്തിന്റെ ചോര വാഗ്ദത്ത പേടകത്തിൽ പുരോഹിതൻ തളിക്കുന്നൊരു ഭാഗമുണ്ട്. അത് വാഗ്ദത്ത പേടകത്തെ പൊതിഞ്ഞു നിൽക്കുന്ന ഹീബ്രുവിൽ കപ്പോറത്ത് എന്ന് വിളിക്കപ്പെടുന്ന ശീലയിൽ പതിക്കും. ഗ്രീക്കിൽ ഈ ശീലയെ ആവരണത്തെ ഉലാസ്റ്റീരിയോൺ എന്നാണ് വിളിക്കുന്നത്. കരുണയുടെ സിംഹാസനം, മേഴ്സി സീറ്റ് എന്ന് ശ്രീഹ ക്രിസ്തുനാഥനെ വിളിക്കുന്ന പേരും ഇതുതന്നെ, ഉലാസ്റ്റേരിയോൺ. റോമർ 3:25, ഹെബ്രായർ 9:5 നാം ഈ കരുണയുടെ സിംഹാസനത്തെ കാണുന്നുണ്ട്. നിയമപരമായ ആചാരവിധികളുടെ പരിസമാപ്തി ദൈവകരുണയിലാണെന്ന് ഇത് തെളിയിക്കുകയാണ്. ദൈവം തന്റെ കരുണയുടെ കാര്യത്തിൽ അചഞ്ചലനും വിശ്വസ്തനുമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ യഹൂദരും വിജാതീയരും ഒരുപോലെ തിന്മയിൽ നിബദിച്ചവരാണ്, വമ്പു പറയാൻ ആർക്കും ഒരു അർഹതയുമില്ല എന്ന് ശ്ലീഹ പഠിപ്പിച്ചിരുന്നു. മനുഷ്യന്റെ വമ്പു പറച്ചിലിന് സൂചി കുത്താൻ ഇടം നൽകാതെ ശ്ലീഹ പിഴുതെറിയുന്നതിനോടൊപ്പം വിശ്വാസം വഴി സംലബ്ധമാകുന്ന ദൈവനീതിയെക്കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്. അതിന് വംശീയ ഭേദങ്ങളില്ല, വിശ്വസിക്കുന്ന ഏവനും അത് ലഭ്യമാണ്. ദൈവനീതി, ദിക്കായുസൂനെ തേയോവു എന്ന പദത്തിന് രണ്ട് അർത്ഥങ്ങൾ കൽപ്പിക്കാം. ദൈവം പ്രകടമാക്കുന്ന നീതിയെന്നും ദൈവം പകരുന്ന നീതിയെന്നും. ആദ്യത്തെ അർത്ഥത്തിൽ അത് ദൈവത്തിന്റെ രക്ഷാകര പ്രവൃത്തിയുടെ സൂചനയാണ്, ചിരകാലം നിറവേറുന്ന രക്ഷാകര പ്രവൃത്തി. കുരിശിലൂടെ അത് വെളിവാക്കപ്പെടുന്നു, സുവിശേഷത്തിലൂടെ അത് സദാ പ്രഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു. രണ്ടാമത്തെ അർത്ഥത്തിൽ പാപികളായ നമുക്ക് ദൈവം പകരുന്ന നീതീകരണത്തെ കുറിക്കുകയാണ്. രണ്ടും പരസ്പര വിരുദ്ധങ്ങളായ ആശയങ്ങളല്ല, ഒരേ നാണയത്തിന്റെ ഇരുപുറങ്ങൾ തന്നെയാണ്. ഫിലിപ്പിയർ 3:9, 1 Corinthians 1:30, 2 Corinthians 5:21 എല്ലാം ചേർത്ത് വായിച്ചാൽ നമുക്കിത് ഗ്രഹിക്കാനാകും. തന്റെ വത്സല മക്കളായ നമ്മളിൽ ദൈവം തന്റെ നീതി ചൊരിയുന്നു, തന്റെ വത്സല പുത്രന്റെ രക്ഷാകരമായ മരണവും ഉദ്ധാനവും വഴി. അതുപോലെ തന്നെ രണ്ടു വട്ടം കനക്കുന്ന ഒരു പ്രയോഗമുണ്ട്, പിസ്തേയോസ് യേശു ക്രിസ്തു, ക്രിസ്തു വിശ്വാസമെന്ന്. അത് ക്രിസ്തുവിലുള്ള വിശ്വാസമാകാം, ക്രിസ്തുവിൻ്റെ തന്നെ വിശ്വാസശീലവുമാകാം. ഈ രണ്ട് കാര്യങ്ങളും പരസ്പര വിരുദ്ധങ്ങളുമല്ല. ദൈവത്തിൻ്റെ വിശ്വസ്ത സ്നേഹം, അചഞ്ചല കാരുണ്യം വെളിവായത് ക്രിസ്തുവിൻ്റെ തന്നെ വിശ്വസ്തമായ അനുസരണയിലൂടെയാണ്, കുരിശോളമുള്ള അവൻ്റെ വിശ്വസ്തത. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ ഈ വിശ്വസ്തതയെയും അനുകരിക്കണം എന്നത് ആവശ്യമായി വരുന്നു. റോമർ 3:21-26 ഭാഗങ്ങളിൽ ക്രിസ്തു തന്റെ അനുസരണത്താൽ സാധ്യമാക്കിയ ഈ അനുരഞ്ജനത്തെ മൂന്ന് തലങ്ങളിൽ ശ്ലീഹ കുറിക്കുന്നുണ്ട്. ഒരു നിയമവ്യവസ്ഥയുടെ ഭാഷയിൽ ക്രിസ്തു സാധ്യമാക്കിയ നീതീകരണം, സാമൂഹിക ആചാരത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും അടുത്ത ചാർച്ചക്കാരൻ സാധ്യമാക്കുന്ന വീണ്ടെടുപ്പ്. ഇനി ദേവാലയ ആചാരത്തിന്റെ ഭാഷയിൽ പറഞ്ഞാലോ, അവൻ ഉലാസ്റ്റീരിയോണാണ്. വളരെ അപൂർവമായ ഈ പ്രയോഗം കൊണ്ട് ശ്ലീഹ വളരെ വലിയൊരു സത്യം പറഞ്ഞു വയ്ക്കുന്നു എന്ന് മാത്രമല്ല, പഴയ നിയമത്തെ പുതിയ നിയമം എങ്ങനെ പൂർത്തീകരിക്കുന്നു എന്നതും സൂചിപ്പിക്കുന്നുണ്ട്. പ്രായശ്ചിത്ത ദിനം യോം കിപ്പൂറിന്റെ അന്ന് പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് വാഗ്ദത്ത പേടകത്തിൽ ബലിമൃഗത്തിന്റെ രക്തം ചൊരിയുന്നു. അത് ജനങ്ങളാരും തന്നെ കാണാൻ അനുവാദമില്ലാത്തൊരു കാര്യമാണ്, വിശുദ്ധ രഹസ്യമാണത്. എന്നാൽ ഇന്ന് ശ്ലീഹ പറയുന്നു, ദൈവം തന്റെ പുത്രനെ പാപപരിഹാര ബലി ഉലാസ്റ്റീരിയോണായി പ്രദർശിപ്പിച്ചുവെന്ന്. റോമർ 3:25, പ്രോയത്തേറ്റോ, പ്രദർശിപ്പിക്കുക. കുരിശെന്ന പരസ്യമായ വേദികയിലാണ് ദൈവം തന്റെ മഹാകാരുണ്യത്തെ കോർത്തിട്ടത് ലോകം മുഴുവൻ കാണാൻ. റോമൻ താത്വികനായിരുന്ന സിസറോ പറയുമായിരുന്നു, ഏത് ശിക്ഷയ്ക്കും ഒരന്തസ്സുണ്ട്. എന്നാൽ ഒരന്തസ്സും കൽപ്പിക്കാൻ നിർവാഹമില്ലാത്ത കുരിശുമരണത്തെക്കുറിച്ച് റോമൻ പൗരന്മാർ ആരും തന്നെ ചിന്തിക്കുകയോ കേൾക്കുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. വിശുദ്ധ ജസ്റ്റിൻ പറയുമായിരുന്നു, കുരിശിലേറ്റപ്പെട്ട ഒരുവനെയാണ് നമ്മൾ ദൈവമായി ആരാധിക്കുന്നത് എന്ന ചിന്ത അവർക്ക് ഭ്രാന്തമായി തോന്നാം.
അവർക്ക് ആ ദിവ്യരഹസ്യം കാണാനാകുന്നില്ല. ഇന്ന് ശ്രീഹ പറയുന്നു, ദൈവത്തിൻ്റെ കുരിശെന്ന ഈ മഹാജ്ഞാനത്തിന് മുൻപിൽ, ദിവ്യരഹസ്യത്തിന് മുൻപിൽ മനുഷ്യൻ്റെ വമ്പ് പറച്ചിലിന് സ്ഥാനമില്ല. കുരിശ് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. 1 കൊരിന്ത്യർ 1:23. എന്നാൽ ലോകം അതിൽ ഇടറി അതിനെ പുച്ഛിച്ചു ബഹിഷ്കരിച്ചു എന്ന് സുവിശേഷത്തിൽ നാം അത് കാണുന്നുണ്ട്. Luke 11:47-54. എങ്ങനെ ദൈവിക ജ്ഞാനം തൻ്റെ പ്രവാചകരെ തൻ്റെ ജനത്തിൻ്റെ ഇടയിലേക്ക് അയച്ചപ്പോൾ അവർ പ്രവാചകരെ വധിച്ചു എന്ന്. വാഗ്ദത്ത പേടകത്തിൻ്റെ സമക്ഷത്തിൽ തന്നെയാണ് ബലിമൃഗങ്ങളെപ്പോലെ പ്രവാചകന്മാർ കശാപ്പ് ചെയ്യപ്പെട്ടത്. ദൈവത്തിൻ്റെ പ്രവാചകന്മാർ, നിയമവും പ്രവാചകരും വഴിയൊരുക്കിയ മഹാകാരുണ്യമാണ് താൻ പ്രഘോഷിക്കുന്ന ക്രിസ്തുവെന്ന് ശ്രീഹ തറപ്പിച്ചു പറയുന്നതും ഈ വെളിച്ചത്തിൽ തന്നെയാണ്. Romans 3:21. നിയമവും പ്രവാചകരും വേറെ പരമ്പരയല്ല, അവ സുവിശേഷത്തിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് നിയമത്തെയും പ്രവാചകരെയും ബഹിഷ്കരിക്കുന്നവന് ക്രിസ്തുവിനെ തിരിച്ചറിയാനാകില്ല എന്ന് പഠിപ്പിക്കാൻ. തങ്ങൾക്ക് ദൈവത്തെ ആവശ്യമുണ്ടെന്ന് പോലും ഈ കൂട്ടർക്ക് മനസ്സിലാകുന്നില്ല. ഇന്ന് Sankirtanam 130 ഈ വേദന തന്നെയാണ് പ്രകടമാക്കുന്നത്. പാപത്തിൻ്റെ കാഠിന്യത്തിൽ കിടന്നുകൊണ്ട് ഒരുവൻ വിളിച്ചപേക്ഷിക്കുകയാണ് ദൈവത്തിനായുള്ള ദാഹത്തോടെ. എല്ലാവരും പാപം ചെയ്തവരാണ്, ദൈവകരുണ തേടേണ്ടവരാണ്, ആവശ്യമുള്ളവരുമാണ് എന്ന് ശ്രീഹ ഇന്ന് ഓർമ്മിപ്പിക്കുകയാണല്ലോ. വാഗ്ദത്ത പേടകത്തിൻ്റെ അരികെ നിന്ന് വിശുദ്ധ ആവരണങ്ങളെ ഹൃദയം കൊണ്ട് തഴുകി അന്ന് യദുദൂൻ പാടി പ്രത്യാശയുടെ ഗീതങ്ങൾ. നിയമവും പ്രവാചകരും പഠിപ്പിച്ച പ്രത്യാശയുടെ പൂർത്തീകരണമായ വാഗ്ദത്ത പേടകത്തിൻ്റെ യഥാർത്ഥ ആവരണമായ ക്രിസ്തുവിനെ അവൻ അന്ന് ഹൃദയത്തിൽ പുലുകി കാണണം.